നമസ്കാരം. മൈ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നിടം വരെ ഒരു വ്യക്തി പല ശാരീരിക അവസ്ഥകളിലൂടെയാണ് കടന്നുപോകുന്നത്. പൂർണ്ണ ആരോഗ്യവാനോ ആരോഗ്യവതിയോ ആയിരിക്കുമ്പോൾ പോലും അവരവരുടെ പ്രായമനുസരിച്ചും ശാരീരിക ആവശ്യത്തിനനുസരിച്ചും ഓരോരുത്തരും അവരവരുടെ ഭക്ഷണശൈലി ക്രമീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് അധികരിച്ചു കാണുന്ന ഈ ഒരു അവസ്ഥയിൽ ഏതെല്ലാം ഭക്ഷണക്രമങ്ങളാണ് പൊതുവിൽ ഉചിതമെന്ന് ഇന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുകയാണ്. ഇന്ന് വിഷയത്തിൽ മറുപടി പറയുന്നത് എറണാകുളം കിൻഡർ വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്ററിലെ ഡയറ്റീഷ്യനായ ശ്രീമതി ജിഷ ജോസഫ്. നമസ്കാരം മാം. ശരീരത്തോട് ആദരവോട് പെരുമാറണം എന്നൊക്കെയാണ് വചനങ്ങൾ, നമ്മളത് കേൾക്കാറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഭക്ഷണശീലം ഒന്ന് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് പൊതുവിൽ നമ്മൾ അതിന് തയ്യാറാകാറില്ല. പക്ഷെ തീർച്ചയായിട്ടും ഭക്ഷണശീലത്തിന് അതിലൊരു പ്രധാന പങ്കുണ്ടെന്നാണ് നമുക്കറിയാം. എങ്കിൽ പോലും ഞാനപ്പോൾ ഒന്നുകൂടെ ചോദിക്കാൻ തുടങ്ങുന്നത്, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഇത്രയും കയറി നിൽക്കുന്നെന്ന് നമ്മളിപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് BP ബി പിയിലെ ഫ്ലക്ച്വേഷൻസ് എനിക്കൊന്ന് ഉയർന്ന BP എന്ന് പറയുന്നതാണ് കൂടുതലും ബുദ്ധിമുട്ടുണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ ഉയർന്ന BP ആ ഒരു രീതി തന്നെ പോകുന്ന ആളുകൾക്ക് പൊതുവിൽ നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണക്രമം എന്തൊക്കെയാണ്? BP അഥവാ ബ്ലഡ് പ്രഷർ നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെയും ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെ ചോദ്യചിഹ്നമായി വരാറുള്ളതാണ്. ബ്ലഡ് പ്രഷർ ഉയരാത്ത ഒരാളെ നമുക്ക് പ്രായപൂർത്തിയായവരിൽ കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കുട്ടികളിൽ പോലും നമ്മൾ BP നോക്കുകയാണെങ്കിൽ അവരുടെ എക്സാം ടൈമിൽ അവരുടെ BP ഹൈ ആയിരിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ BPയും ഭക്ഷണവും തമ്മിൽ നമ്മൾ ബന്ധപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഉപ്പ് കുറച്ച് വേണം എന്നുള്ള ഒരു ഡയറ്റാണ് പൊതുവേ നമ്മൾ പറയുന്നത്. നമ്മൾ ഡയറ്റീഷ്യൻസ് പഠിക്കുന്ന സമയത്തും നമ്മൾ അങ്ങനെ തന്നെയാണ് കോളേജിൽ പഠിക്കുന്നത്. ലോ സോൾട്ട് ഡയറ്റാണ് നമ്മളെപ്പോഴും BP പേഷ്യൻസിന് നമ്മൾ പറയാറുള്ളത്. പക്ഷേ നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് തിയറിയിൽ പഠിച്ച പല കാര്യങ്ങളും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം BP എനിക്കൊരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വന്നാൽ ആ ആളുടെ ബ്ലഡ് റിപ്പോർട്ട്സ് നമ്മൾ നോക്കും. എപ്പോഴും ബ്ലഡ് റിപ്പോർട്ട്സ് നോക്കിയിട്ടാണ് ഇപ്പം നമ്മൾ പേഷ്യൻറ്റിന് ഡയറ്റ് പറയുന്നത്. അപ്പം ബ്ലഡ് പ്രഷറുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബ്ലഡ് റിപ്പോർട്ട്സ് നോക്കുമ്പോൾ അതിൽ ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും. ഇലക്ട്രോലൈറ്റ്സിൽ തന്നെ സോഡിയം, പൊട്ടാഷ്യം ക്ലോറൈഡ് അങ്ങനെ പലതുണ്ട്. അതിൽ സോഡിയത്തിൻ്റെ ലെവൽ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും. സോഡിയത്തിൻ്റെ ലെവലിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് കണ്ടാൽ, പ്രത്യേകിച്ച് സോഡിയത്തിൻ്റെ ലെവല് കുറവാണെന്ന് കണ്ടാൽ, ഹൈ പ്രഷറുള്ള പേഷ്യൻ്റ് ആണെങ്കിലും നമ്മൾ ലോ സോൾട്ട് ഡയറ്റ് അല്ല കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഉപ്പ് കുറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു സംഭവം അല്ല എല്ലാ പേഷ്യൻസിൻ്റെ അടുത്തും BP പേഷ്യൻസിൻ്റെ അടുത്തും പ്രാവർത്തികമാക്കേണ്ടത്. അതെ നിഷ, അതിനെ നമ്മൾ പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ന്യൂട്രീഷൻ എന്നാണ്. അതായത് നമ്മൾ പണ്ട് പഠിച്ച തിയറി വെച്ചിട്ടല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, മറിച്ച് ആ ഒരാൾ അപ്പോഴെന്താണോ ആളുടെ ക്ലിനിക്കൽ സ്റ്റാറ്റസ് അത് നോക്കിയിട്ടാണ് നമ്മൾ ആളുടെ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും കാണുന്നത് ഈ പ്രഷറുള്ളവർ, പ്രത്യേകിച്ച് 60 വയസ്സ് കഴിഞ്ഞ അച്ഛന്മാരും അമ്മമാരും എല്ലാം പൊതുവേ ഉപ്പ് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല അവർക്ക് ഉപ്പ് കഴിക്കാനായിട്ട്. ഉപ്പ് കൂടുതൽ കഴിച്ചാൽ പ്രഷർ കൂടുമോ എന്നുള്ള ഭയത്തിൽ അവർ കഴിക്കാറില്ല. ഇനി അവർക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ മക്കൾ കൊടുക്കാറില്ല. അമ്മയൊക്കെ ഉപ്പിട്ടിട്ട് ചോദിക്കും, പക്ഷെ ഞങ്ങൾ കൊടുക്കാൻ സമ്മതിക്കാറില്ല എന്ന് മക്കൾ പറയാറുണ്ട്. നമ്മുടെ ഒരു പൊതുവായ ധാരണ ഉപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ്. അതെ അതെ. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതെ, പ്രഷർ ആക്ച്വലി ഇതെല്ലാം കിഡ്നിയുടെ ഒരു കളിയാണ് കേട്ടോ. നമ്മുടെ പ്രഷർ ഡിഫൈൻ ചെയ്യുന്ന ഹാർട്ടിനൊപ്പം തന്നെ കിഡ്നിക്കും വലിയ റോളുണ്ട്. സോഡിയം കൺട്രോൾ ചെയ്യാനും കിഡ്നിക്കും ഒക്കെ വലിയൊരു റോളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നോക്കി വരുമ്പോൾ ഫ്ലൂയിഡ് ബാലൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് വലിയ റോൾ വരുന്നുണ്ട്. അപ്പം ഈ ഫ്ലൂയിഡ് ബാലൻസും സോഡിയം ലെവൽസും പ്രഷറും എല്ലാം പരസ്പരം ബന്ധമുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ പ്രഷർ കൂടുതലാണോ കുറവാണോ എന്നുള്ളതല്ല, ഒരു തവണയെങ്കിലും പ്രഷർ വന്ന് മെഡിസിൻ എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ സോഡിയം ലെവൽസ് കൂടെ, പ്രത്യേകിച്ച് 60 വയസ്സ് കഴിഞ്ഞവരിൽ സോഡിയം ലെവൽസ് കൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പറയും. അപ്പോൾ സോഡിയം അതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 136-145 ഇടയ്ക്കാണ് നോർമലി ഒരാളുടെ ശരീരത്തിൽ രക്തത്തിൽ സോഡിയത്തിൻ്റെ അളവ് വരേണ്ടത്. അതിൽ 135 താഴെ പോയാൽ നമ്മൾ അതിനെ ഹൈപ്പോനെട്രീമിയ എന്നൊരു കണ്ടീഷൻ എന്നാണ് പറയുന്നത്. ഹൈപ്പോനെട്രീമിയ ഉണ്ടെങ്കിൽ 135 താഴെയാണ് സോഡിയം ലെവൽ എങ്കിൽ, പ്രഷർ കൂടുതലുള്ള ആളാണെങ്കിലും നമ്മൾ ഉപ്പ് ചേർത്ത ഭക്ഷണമാണ് കൊടുക്കാറ്. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊണ്ടാട്ടോ അല്ലെങ്കിൽ പപ്പടമോ അല്ലെങ്കിൽ
ഉപ്പിട്ട് നാരങ്ങ വെച്ചിട്ടുള്ള എന്തെങ്കിലും നാരങ്ങ ചതച്ച് അച്ചാറാക്കുന്നതോ അല്ലെങ്കിൽ ക്യാരറ്റ് ഒക്കെ ചിലർ ഉപ്പിട്ട് വെക്കും, അതൊക്കെ ചമ്മന്തി ആക്കുന്നതോ ഒക്കെ ചേർത്തിട്ട് കഞ്ഞി കൊടുക്കാനാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാറ്. അതുകൊണ്ട് സോഡിയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് സോഡിയം നോർമൽ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രഷറുള്ളവർ ഉപ്പ് അധികം കഴിക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ക്രമപ്പെടുത്തി തന്നെ കഴിക്കുക. 140 mm ഓഫ് ഡി എൽ എന്നാണ് നമ്മൾ പറയുന്നത്, എം എം പെർ ഡി എൽ. അപ്പം 140 മുകളിൽ പോയാൽ തീർച്ചയായിട്ടും നമ്മൾ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക. 140 താഴെയാണെങ്കിൽ നോർമൽ ഉപ്പ് ഉപയോഗിക്കുക. 135 താഴെയാണ് സോഡിയം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉപ്പ് കഴിക്കുക. അതാണ് നമ്മൾ ബി പി പേഷ്യൻസിനോട് പറയുന്നത്. മാം, അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മളൊരു നോർമലി ഒരു ക്ലിനിക്കിൽ ചെന്നിട്ട് ബി പി അപ്പാരറ്റസ് വെച്ച് നോക്കുന്നു, ബി പി കൂടുതലാണെന്ന് കാണുമ്പം നോർമലി നമ്മൾ അതാണ് എടുക്കുന്ന ഒരു സിസ്റ്റം. പക്ഷേ ഇപ്പം മാം പറയുന്നതനുസരിച്ച് നമ്മൾ ഭക്ഷണക്രമത്തിൽ വ്യതിയാനം വരുത്തേണ്ടുന്ന രീതിയിൽ ആണോ അല്ലേ എന്ന് അറിയണമെങ്കിൽ ബേസിക്കലി രക്തപരിശോധന നടത്തുക. സാധാരണ സോഡിയം പൊട്ടാസ്യം ഒക്കെ നമുക്ക് എപ്പോഴും ഏത് ലാബിലും നോക്കാവുന്ന സിമ്പിൾ ടെസ്റ്റുകളാണ് അതെല്ലാം. ഞാൻ ചോദിക്കുന്ന ഒരു ലാബിൽ ചെന്നിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന അല്ല, ഇത് കോമൺ ബ്ലഡ് ടെസ്റ്റിൽ ഇത് ഉണ്ടാവില്ല. കോമൺ ബ്ലഡ് ടെസ്റ്റിൽ ഹീമോഗ്ലോബിനും കുറച്ച് അതിന്റെ കൂടെ ഉള്ളതും മാത്രമേ വരുള്ളൂ. പക്ഷെ നമ്മള് പ്രഷർ ഉള്ളവര് സോഡിയം പൊട്ടാഷ്യം ഇലക്ട്രോലൈറ്റ്സ് എന്ന് തന്നെ പറയണം. ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാഷ്യവും കൂടെ നോക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഞാൻ എല്ലാ 60 കഴിഞ്ഞ എൻ്റെ എല്ലാ പേഷ്യൻസിനോടും ബി പി ഉള്ളവരോട് പറയാറുണ്ട്, സോഡിയം പൊട്ടാഷ്യം മോണിറ്റർ ചെയ്യണം. അതിൻ്റെ ലെവൽസ് നോക്കി മാത്രമേ നമ്മൾ ഉപ്പെടുക്കുന്ന കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനം എത്താൻ പാടുള്ളൂ. 60 മുകളിലുള്ളവർ തീർച്ചയായും ബ്ലഡ് ടെസ്റ്റ് നടത്തി ഭക്ഷണക്രമം തീരുമാനിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ബി പി എന്ന് പറയുന്നത് അതിലും വളരെ ചെറിയ പ്രായത്തിൽ നമുക്ക് ഉണ്ടല്ലോ, 35-40 വരുന്നുണ്ട്, പക്ഷെ അതിലും താഴെ കാണും. ഈ 35 അല്ലെങ്കിൽ 30 മുകളിലേക്കുള്ളവരും ഇതേ ഒരു ക്രമം തന്നെ പിന്തുടരുന്നതാണ് നല്ലതെന്നാണോ അതോ? സേഫർ സൈഡ് നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും, ഒരു 35 കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്യണം. നമ്മൾ ആരോഗ്യവതികളും ആരോഗ്യവാന്മാരും ഒക്കെ ആയിരിക്കട്ടെ, എന്നാലും നമ്മൾ ഒരു വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും നമ്മുടെ ഹീമോഗ്ലോബിൻ, അതുപോലെ ഇലക്ട്രോലൈറ്റ്സ്, അതുപോലെ തന്നെ ആൽബുമിൻ, കാൽഷ്യം, മഗ്നീഷ്യം അങ്ങനെ അത്യാവശ്യം കുറച്ച് മിനറൽസ് ഒക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്തിരിക്കുന്നത് നല്ലതാ. അപ്പോൾ പ്രഷർ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഈ കോമൺ ഹെൽത്ത് ചെക്കപ്പിൽ ഇലക്ട്രോലൈറ്റ്സ് കൂടെ ഒന്ന് നോക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പം നമുക്ക് ഏത് പ്രായത്തിലാണ് എന്താണ് സംഭവിക്കുക, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. 60 കഴിഞ്ഞാലേ ഹൈപ്പോനെട്രിമിക് ആകൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ സ്ട്രോക്ക് ഉള്ള പേഷ്യൻസിലും ഇത് കൂടുതൽ കാണാറുണ്ട് നിഷ. സ്ട്രോക്കും ബി പി ആയിട്ടൊക്കെ റിലേറ്റഡ് ആണ്. ഏതാണ്ട് സ്ട്രോക്ക് വരുന്ന എല്ലാവർക്കും ബി പി ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരാറുണ്ട്. ഈ സ്ട്രോക്ക് വരുന്നവരിൽ തന്നെ ഹൈപ്പോനെട്രിമിയും ഒരു കോമൺ സിംറ്റം ആണ് നമ്മൾ കാണുന്നത്. ഹൈപ്പോനെട്രിമിയ വന്നാൽ എന്താ കാര്യം എന്നറിയോ, ഫുഡ് കഴിക്കുന്നവരായിരിക്കും. പക്ഷെ ഇവർക്ക് സിംറ്റമാറ്റിക് ആണ് ഹൈപ്പോനെട്രിമിയെങ്കിൽ, സോഡിയം കുറയുന്ന അവസ്ഥയെങ്കിൽ തളർച്ച, ക്ഷീണം, അവരുടെ ചിന്തകൾ പോയി പോവുക, മറവി ബാധിക്കുക. അപ്പം ഒരമ്മയ്ക്ക് ഇപ്പോൾ 5 അമ്മ 5 പേര് മറന്നുപോകും ഹൈപ്പോനെട്രിമിക് ആണെങ്കിൽ. പക്ഷെ ആൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട് ആക്റ്റീവായി നടന്നിരുന്ന ആളാണ്, പെട്ടെന്ന് സോഡിയം കുറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ളൊരു സിംറ്റംസ് കാണിച്ചു നിൽക്കും. മറവി പെട്ടെന്ന് വരും, പരസ്പരം ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അപ്പം നമ്മൾ വിചാരിക്കും ഈ ആൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. കാര്യം ഇതായിരിക്കും, സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ കറക്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. ഇതൊരു താൽക്കാലികമായി സംഭവിക്കുന്ന ചില ലക്ഷണങ്ങളായിട്ടാണോ നമ്മൾ ഇതിനെ കാണുന്നത്? ഇപ്പം ഈ ഒരു അവസ്ഥയാണെങ്കിൽ പതിവില്ലാണ്ട് ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് കാണിച്ചാല് നമ്മൾ അപ്പൊ തന്നെ അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ICU അഡ്മിഷൻ പോലും വേണ്ടി വന്നേക്കാം. ഒരു കോമ സ്റ്റേജിലേക്കൊക്കെ പോകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ അച്ഛനോ അമ്മയോ ഹൈപ്പർ ടെൻസീവ് ആണ്, പ്രഷർ കൂടുതലുള്ള ആളാണ്, പ്രഷറിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് അവർ ഫുഡൊക്കെ കഴിക്കുന്നവരാണ്, ആക്റ്റീവായിട്ട് ഇരിക്കുന്നവരാണ്, എങ്കിലും പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ എന്തെങ്കിലും ചേഷ്ടകൾ, പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചു തുടങ്ങുക, മറന്നുപോവുക, സ്ഥിരമായി ഉപയോഗിക്കുന്ന മുറി പോലും മാറിപ്പോവുക, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് സോഡിയം ലെവൽസ് ചെക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഹൈപ്പോനെട്രിമിക് ആയാൽ ആൾ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സോഡിയം കുറവാണെങ്കിൽ വീട്ടിൽ തന്നെ കറക്റ്റ് ചെയ്യുക. പ്രഷർ കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, ഉപ്പിട്ട് ഉടനെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കൊടുക്കുക, മോരും വെള്ളം കൊടുക്കുക, എന്തെങ്കിലും ഉപ്പിട്ടിട്ടുള്ളത് ആളുടെ ഉള്ളിൽ എത്തിച്ചാൽ നമുക്ക് ഈ ഹൈപ്പോനെട്രിമിയ എന്നുള്ള കണ്ടീഷനെ വേഗം അതിജീവിക്കാൻ പറ്റും. ഹോസ്പിറ്റൽ അഡ്മിഷൻ പോലും ഇല്ലാണ്ട് ആളെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും.
എനിക്ക് തോന്നുന്നു ഇത് വളരെ വിശദമായിട്ടുള്ള ഒരു ഉത്തരം തന്നെയായിരുന്നു. ഇതുപോലെ തന്നെ കൊളസ്ട്രോൾ ആണ് അടുത്തൊരു ചോദ്യം. കൊളസ്ട്രോളിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ധാരാളം രീതികൾ നമ്മൾ ബി പിയിൽ നമ്മൾ ഉപ്പിൽ മാത്രമായിട്ട് ഒതുങ്ങുമ്പം കൊളസ്ട്രോളിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ കാണുന്നു, പരീക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട്. കൊളസ്ട്രോളിന് ശരിക്കും ഒരു ഒരു സാധാരണ വലിയ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തൊരു വ്യക്തിക്ക് എന്താണ് ഉചിതമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം? ഈ കൊളസ്ട്രോളും അതുപോലെ തന്നെ നമ്മളെ എല്ലാവരെയും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്ന് കേട്ടാൽ മുട്ട കഴിക്കുന്നത് നിർത്തുക, പിന്നെന്തൊക്കെയാ കുറേ സാധനങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് മാറ്റിവെക്കുക എന്നൊക്കെ പരിപാടി ആൾക്കാർ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ മുട്ട മാറ്റി വെച്ചിട്ട് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു രീതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം കൊളസ്ട്രോൾ അല്പമൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ഓരോ സെൽസിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് വരുന്ന പ്രോട്ടീനൊക്കെ കൊളസ്ട്രോൾ ആവശ്യമുണ്ട്. ചില ഹോർമോൺസിന് കൊളസ്ട്രോൾ ആവശ്യമുണ്ട്. ചില വിറ്റമിൻസ്, ഈ വിറ്റമിൻ ഡി പോലെയുള്ള ചില വിറ്റാമിനുകൾക്ക് കൊളസ്ട്രോൾ ആവശ്യമുണ്ട്. പക്ഷേ ഈ കൊളസ്ട്രോൾ എത്താതിരുന്നാൽ ശരീരത്തിന് അറിയാം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞ ഒരു 20% ഉള്ളൂ ശരീരത്തിന് കിട്ടുന്നത് കൊളസ്ട്രോൾ ആയിട്ട്. ബാക്കി 80% കൊളസ്ട്രോൾ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാ. അപ്പം ലിവറിന് ആ ഇന്റേണലി പ്രൊഡ്യൂസ് ചെയ്യാൻ അറിയാം, അപ്പോഴത്തേക്കും എൻഡോജിനസ് പ്രൊഡക്ഷൻ എന്ന് പറയും. ആ പ്രൊഡക്ഷൻ ലിവറിന് അറിയാവുന്നിടത്തോളം കാലം നമ്മൾ ഫാറ്റ് ഫ്രീ ആയിട്ട് കഴിച്ചാലും ലിവർ പ്രൊഡ്യൂസ് ചെയ്യും, കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ആവശ്യമായത് ഇതൊരു ഈ പാരമ്പര്യമായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഇതാണോ? നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ. ആ അത് ഈ കൊളസ്ട്രോളിലൊക്കെ ആണെങ്കിൽ രണ്ട് തരത്തിലുണ്ട്, റിവേഴ്സിബിൾ ഫാക്ടേഴ്സും ഇറിവേഴ്സിബിൾ ഫാക്ടേഴ്സും ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ടാവും. ജനറ്റിക് ഒക്കെ റിവേഴ്സിബിൾ അല്ലാത്തതാണ്, പക്ഷെ ഫുഡ് തീർച്ചയായിട്ടും റിവേഴ്സിബിൾ ഫാക്ടറാണ്. നമുക്ക് ഭക്ഷണത്തിൽ ഒരു പരിധി വരെ കൊളസ്ട്രോൾ ഫോർമേഷനെ കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ മുട്ടയിൽ നിന്ന് നമുക്ക് ഏതാണ്ട് ഒരു 200 mg കൊളസ്ട്രോൾ കിട്ടുന്നുള്ളൂ എന്ന് കരുതുക. ബാക്കി 800 mg മറ്റ് സാധനങ്ങളിൽ നിന്നാണ് ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ഫാറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കഴിക്കുന്ന ചോറിൽ നിന്ന് പോലും കൊളസ്ട്രോളിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ബോഡിക്ക് അറിയാം. അപ്പം അതുപോലെ തന്നെ പ്രോട്ടീൻ ആണെങ്കിലും ആവശ്യമില്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കൊളസ്ട്രോളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് പാരമ്പര്യമായിട്ട് ഭക്ഷണ രീതി, പാരമ്പര്യമായിട്ട് കൊളസ്ട്രോൾ ഉള്ളവർ തീർച്ചയായിട്ടും അവരുടെ ഭക്ഷണ രീതിയിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഓയിൽ ശ്രദ്ധിക്കണം, കാർബോഹൈഡ്രേറ്റ് ശ്രദ്ധിക്കണം, ഈവൻ പ്രോട്ടീൻ പോലും ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുന്നത് ഞാൻ ചോദിക്കുന്ന മാം, ഇപ്പൊ പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ ഈ പറഞ്ഞ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കുട്ടികളുടെ ഒരു എന്താ പറയുക വളർച്ചാ കാലഘട്ടം മുതൽ നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ നമ്മളിപ്പോ പറയുന്ന ജീവിതശൈലി രോഗങ്ങളിലൊക്കെ തന്നെയും കുട്ടി പ്രായത്തിലും കണ്ടുവരുന്നതാണല്ലോ. അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ്? ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് എനർജി കുട്ടികൾക്ക് ഉണ്ടാകണമെങ്കിൽ ഫാറ്റ് വേണം. അപ്പൊ ഫാറ്റ് ശരീരത്തിൽ ചെന്നില്ലെങ്കിൽ എങ്ങനെയാണ്? പിന്നെ നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു രീതി കുട്ടി കുറച്ച് ഉരുണ്ട തടിച്ചൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാനൊക്കെ ഇഷ്ടമാണ്. കുട്ടികൾ കുറച്ചൊരു പ്രായാകുന്നതും വരെയൊക്കെ അപ്പം നമ്മൾ നാച്ചുറലി കൂടുതൽ ഭക്ഷണം കഴിപ്പിക്കാനൊക്കെ ശ്രമിക്കും, കുറച്ച് കൂടുതൽ ഫാറ്റി ആയിട്ടുള്ള ഫുഡ്. കുട്ടികളുടെ കാര്യത്തിൽ നമ്മളിത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ആ അത് പണ്ട് എനിക്ക് തോന്നുന്നു ചില സീരിയലുകളൊക്കെ വരാൻ നേരം അതിലിങ്ങനെ തക്കുടുകളായിട്ടിരിക്കുന്ന പാവകളെ കാണുമ്പം അമ്മൂമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരവരുടെ പേരക്കുട്ടികളെയൊക്കെ അങ്ങനെ ആക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അമ്മമാരാണെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ കുട്ടിക്ക് കുറച്ചൊന്ന് ചബ്ബിയായിട്ടിരുന്നാൽ കൊള്ളാം, ഇതെന്താ മാഡം ഞങ്ങൾ എന്തൊക്കെ കുരുത്തിട്ടും കുഞ്ഞു വണ്ണം വെക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ പറയുന്നത് കുഞ്ഞ് വണ്ണം വെക്കുന്നതിനെ പറ്റിയോ ആലോചിക്കേണ്ട. നിഷ പറഞ്ഞതുപോലെ വളരെ ചെറിയ പ്രായത്തിലേ തന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊളസ്ട്രോൾ മാത്രമല്ല കേട്ടോ, ഫാറ്റി ലിവറും കുട്ടികളിൽ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭക്ഷണക്രമത്തിൽ നമ്മൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം അവർക്ക് ഭക്ഷണക്രമം പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ അവരുടെയും കാര്യത്തിലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്നത് ബാലൻസ്ഡ് ആയിട്ട് പോകണം, ബാലൻസ്ഡ് ഡയറ്റ്, ബാലൻസ്ഡ് ന്യൂട്രീഷൻ കീപ്പ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. അതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു 6 കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉണ്ടോ എന്ന് ഉറപ്പാക്കിയാൽ മതി. അതിൽ പ്രോട്ടീനും ഉണ്ട്, കാർബോഹൈഡ്രേറ്റും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ അധികമാകാൻ പാടില്ലാത്ത ഫാറ്റും അത്യാവശ്യത്തിന് വേണം.
പിന്നെ വിറ്റമിൻസും മിനറൽസും ഈ എല്ലാ ന്യൂട്രിയൻസും വേണം. അതോടൊപ്പം വെള്ളവും നന്നായിട്ട് കുടിക്കുന്ന ആളായിരിക്കണം. ഇത് കുട്ടികളിലും നമ്മൾ ശ്രദ്ധിക്കണം, മുതിർന്നവരിലും ശ്രദ്ധിക്കണം. കുട്ടികൾ ചിലപ്പോൾ പറയും ചപ്പാത്തിയും ചിക്കനും മാത്രം മതി, അവർക്ക് ഈ സാലഡൊന്നുമേ ഇഷ്ടമല്ല. തോരൻ മെഴുക്കുരുട്ടിയായിട്ട് കൊടുത്താൽ ഒട്ടും ചോറ് കഴിക്കത്തില്ല. ചോറും മീൻകറിയും മാത്രം കൂട്ടി ലഞ്ച് കഴിക്കുന്ന കുട്ടികളുണ്ട്. അമ്മമാര് കൊടുത്തു വിടുമായിരിക്കും, പക്ഷെ അവർ തിരിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ കളയും, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ കുട്ടികളെ നമ്മൾ വളരെ ചെറിയ പ്രായത്തിലേ തന്നെ റോ വെജിറ്റബിൾസ് കൊടുത്ത് ശീലിപ്പിക്കണം, ഫ്രൂട്ട്സ് കൊടുത്ത് ശീലിപ്പിക്കണം. അവരുടെ റൈസിൻ്റെ ഇൻടേക്ക് നിങ്ങൾ കുറച്ചോ, കുഞ്ഞു പ്ലേറ്റ് നിറയെ ചോറിട്ട് കഴിക്കുന്നില്ല എന്നുള്ളതൊന്നും വിഷമിക്കണ്ട. നിങ്ങൾ നിറയെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചെറുതിലേ തന്നെ കൊടുത്ത് തുടങ്ങുക. പിന്നെ അവരുടെ ബോഡി റിക്വയർമെൻറ്റിനനുസരിച്ച് കുട്ടികൾ കഴിക്കും, എപ്പോഴും കുട്ടികൾ കഴിക്കുന്നുണ്ടാവും. ഇപ്പം ചപ്പാത്തി നമ്മൾ മൂന്നെണ്ണം കൊടുത്താൽ കുഞ്ഞിന് രണ്ടര ആവശ്യമുള്ളെങ്കിൽ പകുതി ബാലൻസ് വയ്ക്കും, അല്ലെങ്കിൽ രണ്ട് ആവശ്യമുള്ളെങ്കിൽ ഒരെണ്ണം ബാലൻസ് വയ്ക്കും, രണ്ടെണ്ണം കഴിച്ചാൽ മതി. പക്ഷെ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ട ഒരേ ഒരു കാര്യം, വെജിറ്റബിൾസ് അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും കഴിക്കണം. ഫ്രൂട്ട്സ് ഏത് സമയത്താണോ നിങ്ങൾ കൊടുക്കുന്നത്, ഏത് സമയമാണെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ കുഴപ്പമില്ല, ഫ്രൂട്ട്സ് കഴിക്കണം. ഇതിലൊക്കെയാണ് നിങ്ങൾ നിർബന്ധം പിടിക്കേണ്ടത്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും. അല്ലാതെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ചോറോ ചപ്പാത്തിയോ ഒരുപാട് കഴിക്കുന്നില്ല എന്നുള്ളതിലൊന്നും അമ്മമാരും അച്ഛന്മാരും നിർബന്ധം പിടിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ഇപ്പം നിങ്ങൾ വറുക്കാതെ കൊടുത്താലും ഈ ഒരുപാട് ചോറ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവാം. നിങ്ങൾ ഫിഷ് ഫ്രൈ ഒക്കെ വല്ലപ്പോഴേ കൊടുക്കുന്നുള്ളൂ, ചിക്കൻ ഫ്രൈ കൊടുക്കാറില്ല, കറി വെച്ചാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞാലും ചോറ് ഒരുപാട് കഴിക്കുന്ന കുട്ടികളിലാണെങ്കിൽ അത് പൊണ്ണത്തടിയും കൊളസ്ട്രോളും ഫാറ്റി ലിവറും ഒക്കെ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മക്കളെ കൂടുതൽ കൊടുത്ത് പഠിപ്പിക്കുക. മാം, ഇപ്പം നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഫോറിൻ ഡയറ്റ്സും അല്ലെങ്കിൽ ഫോറിൻ ഫുഡിൻ്റെ ഒരു ഹാബിറ്റ്സ് ഒക്കെ എടുത്താൽ അവർ കുറെ കൂടെ ഹെൽത്തി ആണെന്നാണ് നമ്മൾ കരുതുന്നത്. കാര്യം കൂടുതൽ റിപ്പോർട്ടുകളൊക്കെ വായിക്കുമ്പോൾ കൂടുതൽ ഒബീസ് ആയിട്ടും കൂടുതൽ ഇഷ്യൂസൊക്കെ അവർക്ക് ഉണ്ടെന്ന് അറിയാൻ സാധിക്കുമെങ്കിൽ പോലും നമ്മൾ കാണുന്നത് അവരുടെ ഒരു സ്പെസിഫിക് ആയിട്ട് കാണുന്ന ഒരു റിപ്പോർട്ടിൽ ബ്ലൂബെറീസ് അല്ലെങ്കിൽ ബെറി ഫ്രൂട്ട്സ് നമ്മൾ ഒരു പിടി ഡെയിലി കഴിച്ചാൽ കൊളസ്ട്രോളിനെയൊക്കെ 100% കൺട്രോളിലാക്കാം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ കഴിച്ചാൽ മതി. പിന്നെ പ്രത്യേകിച്ച് മരുന്ന് പോലും എടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു ആർട്ടിക്കിൾ നമ്മൾ പലയിടങ്ങളിലായിട്ട് വായിച്ചു പോകുന്നുണ്ട്. അപ്പം അത് സത്യമാണെങ്കിൽ നമുക്കിവിടെ അതുപോലെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അതായത് സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഈ സാധനം ഉൾപ്പെടുത്തിയാൽ നമുക്ക് കൊളസ്ട്രോൾ നിലയിൽ എങ്ങനെ കൊണ്ടുപോകാം? നമുക്ക് ബെറീസ് എന്തായാലും നമ്മുടെ കേരളത്തിൽ അധികം കിട്ടാത്ത സാധനമായതുകൊണ്ട് ഇപ്പോൾ ആകെപ്പാടെ ഇപ്പം കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ട്രോബെറി മാത്രമേ ഉള്ളൂ, അല്ലാതെ ബ്ലൂബെറിയും ബ്ലാക്ക്ബെറിയും ഒന്നും നമ്മുടെ ഇവിടെ കൾട്ടിവേഷനല്ല. അതെ, അപ്പം അതുകൊണ്ട് ബ്ലൂബെറിയുടെ കാര്യത്തിൽ വലിയ ഉറപ്പെനിക്കില്ല. പിന്നെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ എപ്പോഴും കൊളസ്ട്രോളിൻ്റെ ഫോർമേഷന് നമുക്ക് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് നാരുകളാണ്, ഫൈബർ വേണം നമുക്ക്. നാരുകളടങ്ങിയ ഭക്ഷണം നമുക്ക് കിട്ടുന്നത് ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നുമാണ്. ബ്ലൂബെറിയിൽ നിറയെ ഫൈബർ ഉണ്ട്, അതുകൊണ്ടാണ് ഒരു പക്ഷെ അങ്ങനെയുള്ള ആർട്ടിക്കിൾസ് വരുന്നത്. പക്ഷെ നമുക്ക് അത് ഇവിടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫൈബറുള്ള വേറെ ഫ്രൂട്ട്സ് എന്തോരം ഉണ്ട് നമുക്ക്. ഈവൻ നമ്മുടെ മുറ്റത്ത് കിട്ടുന്ന പേരയ്ക്ക ഗുവ എന്ന് പറയുന്നത് നിറയെ ഫൈബ്രസ് ആണ്, പപ്പായ നല്ല ഫൈബർ ഉള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഗുണമെന്ന് വെച്ചാൽ നല്ല ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. ബെറീസിലും നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളതിനേക്കാളും അപ്പുറം നമ്മൾ ബെറീസ് സജസ്റ്റ് ചെയ്യുന്നത് ആൻറ്റി ഓക്സിഡൻസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പം നമ്മുടെ തീം കൊളസ്ട്രോൾ ആയതുകൊണ്ട് നമുക്ക് ഫൈബർ കൂടുതലുള്ളത് ഏതിൽ നിന്നൊക്കെ കിട്ടും എന്നുള്ളതാണല്ലോ നമ്മൾ ആലോചിക്കേണ്ടത്. ഫൈബർ കൂടുതലുള്ള എല്ലാ ഫ്രൂട്ട്സും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട്. അത് പേരയ്ക്ക, പപ്പായ, പൈനാപ്പിൾ, ഇതെല്ലാം ഫൈബർ കൂടുതലുള്ളതാണ്. ഇതെല്ലാം ഭക്ഷണത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. നാം ഈ കൊളസ്ട്രോളിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും കൂടെ ചേർത്ത് പറയുമ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ ഇരുമ്പം പുളി എന്ന് പറയുന്ന സാധനം. അത് കഴിക്കുന്നത് കൊണ്ട് വളരെ വ്യത്യാസം ഉണ്ടാകും, മരുന്നിൻ്റെ അളവ് കുറയ്ക്കാം എന്നൊക്കെ വ്യാപകമായി കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ എത്ര അങ്ങനെയാണോ അല്ലേ എന്ന് സംശയം പ്രകടിപ്പിച്ച് നിൽക്കുമ്പോഴായിരിക്കും നമ്മളോട് ധാരാളം ആളുകൾ ഇതേ കാര്യം തന്നെ പറയുന്നത്, അവർക്ക് വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ. അതിൽ എത്രയാണ് അതിൻ്റെ ഒരു സയൻസ്? അതെന്താണെന്നറിയാമോ, ഈ ചെമ്മീൻ പുള്ളി അല്ലെങ്കിൽ ഇരുമ്പൻ പുള്ളി എന്ന് പറയുന്നതിലുള്ള ഒരു എക്സ്ട്രാക്ട് തീർച്ചയായിട്ടും കൊളസ്ട്രോൾ ലോവറിങ് എഫക്റ്റ് ഉള്ളതാണ്. അതിൻ്റെ റിസർച്ച് സ്റ്റഡീസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല, പക്ഷെ ഇരുമ്പൻ പുളിയിൽ അങ്ങനെയൊരു കോമ്പൗണ്ടിൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷെ എന്താണെന്നറിയാമോ, നമ്മളെപ്പോഴും ഇരുമ്പൻ പുളി അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്, ആ എക്സ്ട്രാക്ട് മാത്രം എടുത്തല്ലോ കഴിക്കുന്നത്. അപ്പോൾ
ഈ ഇലുമ്പൻ പുളി സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് കിഡ്നീനെ അഫക്റ്റ് ചെയ്തേക്കാം, ലിവറിനെ അഫക്റ്റ് ചെയ്തേക്കാം. കാരണം ഇലുമ്പൻ പുളിയിൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് കൂടാതെ വേറെ ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പം ഇതെല്ലാം ആവശ്യമില്ലാതെ ബോഡിയിലേക്ക് എത്തുവാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ മറ്റു ഓർഗൻസിനെ അഫക്റ്റ് ചെയ്തേക്കാം. കൊളസ്ട്രോൾ കുറയുമായിരിക്കും, കാര്യം ശരി തന്നെ, പക്ഷെ അതോടൊപ്പം മറ്റ് ആന്തരികാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയാണെങ്കിൽ അങ്ങനൊരു റിസ്ക് എടുക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എപ്പോഴും പറയുന്നത് നല്ലതായിരിക്കാം, ഇതിനൊന്നും റിസർച്ച് പേപ്പർ ഇല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി കൊള്ളത്തില്ല കഴിക്കരുത് അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ നല്ലതായിരിക്കാം, പക്ഷേ നമുക്കൊരു പ്രൂഡൻസ് വേണം, വിവേകപൂർവ്വം ചിന്തിക്കുക. ഇന്ന് കഴിച്ചെങ്കിലും നാളെ കഴിക്കേണ്ട, രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. അത് ഇലിമൻ പുളി കൊളസ്ട്രോളിൽ എന്നപോലെ തന്നെ ഉലുവ ഡയബറ്റീസ് ഉള്ളവരുടെ കാര്യത്തിലൊക്കെ നമ്മൾ അങ്ങനെ പറയുന്ന കാര്യങ്ങളാണ്. ഒന്നും കണ്ടിന്യൂസ് നിങ്ങൾ യൂസ് ചെയ്യുക, റെഗുലർ ആയിട്ട് യൂസ് ചെയ്യരുത്. ഇടയ്ക്ക് ഓരോ ബ്രേക്ക് കൊടുത്ത് യൂസ് ചെയ്യുക. കൊളസ്ട്രോൾ കുറയുന്നെങ്കിൽ കുറഞ്ഞോട്ടെ, നല്ല കാര്യമല്ലേ. നമുക്ക് മെഡിസിൻ സ്റ്റാറ്റിൻസ് അധികം യൂസ് ചെയ്യാണ്ട് രക്ഷപ്പെടാം. പക്ഷേ ഓർക്കേണ്ടത് ഇതെന്നും കഴിച്ച് ഇരട്ടിപ്പണി വാങ്ങിച്ചു വെക്കാതിരിക്കുക. മാം, നമ്മൾ ഈ രണ്ട് കാര്യങ്ങളെ പറ്റി പറയുമ്പം തീർച്ചയായിട്ടും പ്രമേഹത്തിനെയും കൂടെ, പ്രമേഹമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യം സംസാരിക്കേണ്ട ഒരു വിഷയം. ഈ പ്രമേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ പ്രതിരോധവും ഒരു ഭാഗത്തുണ്ട്, വന്നു കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ള രീതികളും പറയുന്നുണ്ട്. അപ്പം നമുക്ക് പ്രമേഹം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് യു ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ചിന്ത. ശരിക്കും അങ്ങനെ ഒരു ആഹാര നിഷേധം എന്നുള്ളൊരു ചിന്ത വരേണ്ട ആവശ്യമുണ്ടോ പ്രമേഹത്തിൽ? നമ്മൾ ഒരിക്കലും നിഷേധം എന്ന് പറഞ്ഞൊരു വാക്കേ പറയാറില്ല. അങ്ങനെ അതിൻ്റെ ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, നമുക്ക് നമ്മളോട് എന്തെങ്കിലും ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് വരുന്ന ഇൻസ്റ്റിങ്ക്റ്റ് എന്താ, അത് കഴിക്കണം എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് നമ്മളൊന്നും വേണ്ടാന്ന് വെക്കേണ്ട. പക്ഷെ എല്ലാത്തിനും ഒരു ക്രമമുണ്ട്, ഒരു മിതത്വം പാലിക്കുക എന്നുള്ളൊരു പോളിസിയിലേക്ക് പോവുക, അതാണ് പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ലത്. അപ്പം പ്രമേഹം തന്നെ നമുക്കറിയാം, പ്രമേഹം എത്തുന്നതിന് മുമ്പ് പ്രീ ഡയബറ്റിക് എന്നാണ് നമ്മൾ പറയുന്നത്. പ്രീ ഡയബറ്റിക് സ്റ്റേജിലെ തന്നെ ഡയബറ്റിക് ഡയറ്റ് ഫോളോ ചെയ്താൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് നിങ്ങളുടെ ഷുഗർ നില കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ 50-60 വയസ്സ് കഴിഞ്ഞൊന്നും നിൽക്കണ്ട, 20-30 വയസ്സുകളിൽ പ്രമേഹ ബാധിതരാകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആകുന്ന പ്രമേഹത്തോട് അടുക്കുന്നവരുണ്ട്. അപ്പോൾ അവർ ആ സമയത്ത് തന്നെ അതനുസരിച്ചുള്ള പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്തുന്ന രീതിയിലുള്ള ഭക്ഷണം നേരത്തെ തന്നെ കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രമേഹം ബാധിതരായി തീരേണ്ടി വരില്ല. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു, നസീം കേൾക്കാമോ? ചോദിച്ചോ. നമസ്കാരം. ഓക്കെ, എനിക്ക് കൊളസ്ട്രോള് കൂടുതലാണ്. ആ, എന്റെ വലത്തേ സൈഡ് ഫുള്ള് മരവിച്ചിരിക്കുകയാണ്. പെരുവിരല് തൊട്ട് വലത്തേ കൈയുടെ പെരുവിരല് വരെ ഫുള്ള് പെരുത്തിരിക്കുകയാണ്. എത്രയുണ്ട് കൊളസ്ട്രോൾ ലെവല്? കൊളസ്ട്രോളിന്റെ ലെവൽ ഒന്ന് പറയാമോ? ലിപിഡ് പ്രൊഫൈൽ ആയിരിക്കും ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. തിരിച്ച് കണക്ട് ആകുമെന്ന് കരുതുന്നു. ഏതായാലും പ്രമേഹവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയേണ്ടതുണ്ട്. മാം, ഈ മിതമായ അളവിലാകാം എന്ന് പറയുമ്പോൾ ഒരു ഒരു സാധാരണ, ഇപ്പം നമ്മളൊരു 40 വയസ്സിലൊക്കെ പ്രമേഹമൊക്കെ ഡിറ്റക്ട് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമൊക്കെ ആകുമ്പം, പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ പ്രീ ഡയബറ്റിക് എന്നുള്ള ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തി നിൽക്കുന്നവരാണ് അധികവും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഭക്ഷണത്തിൽ, അല്ലെങ്കിൽ ഏതൊരു ഭക്ഷണമായിരിക്കും ഏറ്റവും ഒപ്റ്റിമം ആയിട്ട് അവർ എടുക്കേണ്ടതെന്നാണ് അറിയേണ്ടത്. അതിന് നമുക്കൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. സുനിത, കേൾക്കാമോ? ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ ഹലോ ഡോക്ടർ, എന്റെ ഫാസ്റ്റിംഗ് ഷുഗർ 140 ആണ് ഉള്ളത്. എനിക്ക് വയസ്സ് 42 ആണ്. എത്ര വയസ്സുണ്ട്? 42 വയസ്സ്. ആ ഓക്കെ. പേരെന്താ? സുനിത അല്ലേ? സുനിതയുടെ പേരൻസ് ആരെങ്കിലും ഡയബറ്റിക് ആയിരുന്നോ? ആണോ? അല്ല. അല്ല. സുനിത, ഇത് എന്തിനു വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇത്ര കണ്ടത്? വെറുതെ നോക്കിയതാണ് ഫാസ്റ്റിംഗ് അല്ലേ? അതെന്താണെന്നറിയോ സുനിത, നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ നോക്കുമ്പോ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ തലേന്ന് ഒരുപാട് വൈകിയാണ് ഭക്ഷണം കഴിച്ചത്, അത്താണം വൈകിയാണ് കഴിച്ചതിട്ട് രാവിലെ പോയി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിയാൽ ഇതേപോലെ വേരിയേഷൻ ഉണ്ടാകാം.
പിന്നെ വേറെന്നുള്ളത് ഉറക്കം ശരിയായില്ല എന്നുണ്ടെങ്കിലും ഫാസ്റ്റിംഗിൽ ചേഞ്ച് വരാം, സ്ട്രെസ് ഉള്ള സമയത്ത് ഫാസ്റ്റിംഗ് നോക്കുവാണെങ്കിലും ചേഞ്ച് വരാം. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചേഞ്ച് ചെയ്തേക്കാം. ഇനി പതിവില്ലാണ്ട് നമ്മൾ പഴം കഴിക്കാറില്ല, പക്ഷെ അന്ന് രാത്രിയിൽ ഏത്തപ്പഴം കഴിച്ചു എന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ ഉറപ്പായിട്ടും ഷുഗർ ഹൈ ആയേക്കാം. അതുകൊണ്ട് ആ മധുരം ഒന്നും കഴിക്കാത്ത ആളാണ്, പക്ഷെ ഷുഗർ അല്പം ഹൈ ആയിട്ട് കാണുന്നു. സുനിത വിഷമിക്കണ്ട സുനിത, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ടെസ്റ്റ് കൂടി ഒന്ന് ചെയ്താൽ നല്ലതായിരിക്കും. HbA1c എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ 3 മാസം എങ്ങനെയാണ് സുനിതയുടെ ബ്ലഡ് ലെവൽസ് എന്ന് അറിയാൻ പറ്റും. അതൊരു 5.5 നിൽക്കുവാണെങ്കിൽ, 5.7 താഴെ നിൽക്കുവാണെങ്കിൽ ഒട്ടും വറീഡ് ആവണ്ട, ഫാസ്റ്റിംഗ് ഹൈ ആയാലും വിഷമിക്കണ്ട കേട്ടോ. അതിന്റെ ടെസ്റ്റിന്റെ ലെവല് HbA1c 5.7 മുകളിൽ പോകുവാണെങ്കിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ 6.5 വരെ ഭക്ഷണത്തിൽ തന്നെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. 6.5 മുകളിലാണെങ്കിൽ മാത്രം ഉടനെ ഒരു ഡോക്ടറെ കാണുക, എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കണോ എന്ന് ചോദിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു സുനിതയ്ക്ക് ഫാസ്റ്റിംഗ് ഹൈ ആയിരിക്കുന്നതുകൊണ്ട് വിഷമിക്കണ്ട, നോർമൽ ആയിരിക്കും കേട്ടോ. HbA1c നോർമൽ ആകാൻ ചാൻസ് ഉണ്ട്. ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ല, പേരൻസ് ആരും ഡയബറ്റിക് അല്ല. വെയിറ്റ് ഉണ്ടോ സുനിതയ്ക്ക്, എത്രയുണ്ട് വെയിറ്റ്? 75. ഓക്കെ, അരക്കെട്ടിൽ ഒരുപാട് വണ്ണം ഉണ്ടോ, ഒരുപാട് വയറുണ്ടോ? അപ്പം കുഴപ്പമില്ല സുനിത, വിഷമിക്കണ്ട. എപ്പോഴെങ്കിലും പറ്റും പോലെ HbA1c ചെയ്തോളൂ കേട്ടോ. ആ 3 മാസത്തെ ഒരു ആവറേജ് റിപ്പോർട്ടാണ് HbA1c നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതില് 5.7 താഴെയാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, ഫാസ്റ്റിംഗ് 150 വന്നാലും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അത് തലേന്ന് ചിലപ്പോ എന്തെങ്കിലും കഴിച്ചപ്പോ അതിൽ ചിലപ്പോ കിഴങ്ങ് കറി ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഐസ്ക്രീമോ അല്ലെങ്കിൽ പഴമോ എന്തെങ്കിലും ഫ്രൂട്ടോ വൈകിട്ട് കഴിച്ചിട്ടാണ് ഉറങ്ങിയതെന്നുണ്ടെങ്കിൽ രാവിലെ ഹൈ ആയതായിരിക്കാം. HbA1c ആണ് നമ്മളിപ്പോ അതുകൊണ്ട് ഒരു റിലയബിൾ ഇൻഡിക്കേറ്റർ ആയിട്ട് പറയുന്നത്. 3 മാസത്തെ ഒരു ആവറേജ് കണക്കാണ് പറയുന്നത്. FBS നമ്മൾ അത്ര വിശ്വസിക്കാറില്ല മാം. അതായത് ഇപ്പം നമ്മളൊരു മധ്യവയസ്സിലെത്തി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ് നടത്തണമെന്ന് ഇപ്പം എല്ലാവരും നിർദ്ദേശിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടപ്പം ഇപ്പം ഡയബറ്റീസ് കാണോ എന്ന് സംശയിക്കുന്ന ഒരു HbA1c നടത്തുന്നതാണ് ഉചിതമായതെന്നാണ് പറയുന്നത്. യെസ് യെസ്, പ്രത്യേകിച്ച് നമ്മുടെ പേരൻസിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഡയബറ്റിക് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും 35 വയസ്സ് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും HbA1c ചെയ്യണം. ഒരാളെങ്കിലും ഡയബറ്റിക് ആണെങ്കിൽ, രണ്ടുപേരും ഡയബറ്റിക് ആണെങ്കിൽ 30 വയസ്സ് കഴിയുമ്പോഴേ HbA1c ചെയ്യാൻ തുടങ്ങണം. ഇനി പേരൻസ് ആരും ഡയബറ്റിക് അല്ല എങ്കിലും നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസ്, പൊക്കിളിന് ചുറ്റും ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുക. അവിടെ സെന്റിമീറ്റേഴ്സ് സ്ത്രീകൾക്കൊരു 85 താഴെ മതി, പുരുഷന്മാർക്കൊരു 90 താഴെ മതി. ഇതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസുലിൻ ഇൻടോളറൻസ് കൂടാൻ ചാൻസ് ഉണ്ട്, അത് പ്രമേഹത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അരക്കെട്ടിൻ്റെ വണ്ണം കൂടുതലുള്ളവരിൽ, വയറ്റിൽ കൂടുതൽ കൊഴുപ്പ് അടിയുന്നവരിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രമേഹത്തിനെതിരെയുള്ള കരുതൽ സ്വീകരിക്കാൻ പറയും. അങ്ങനെയുള്ളവരോടും നമ്മൾ ഡയബറ്റിക് ഡയറ്റ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയും. അപ്പൊ അതൊരു പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നാണ്. നമുക്കൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നു, വിമൽ കേൾക്കാമോ? ഹലോ വിമൽ, ചോദിച്ചോളൂ. വിമൽ കുറച്ചും കൂടെ ഉറക്കെ സംസാരിക്കാമോ? വിമൽ ചോദിച്ചോളൂ. വിമൽ കേൾക്കാമോ? വിമൽ ചോദിച്ചോളൂ. പത്തനംതിട്ടയിൽ നിന്നും വിമലാണ് ലൈനിലുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിമൽ, താങ്കൾക്ക് കേൾക്കാമോ? വിമൽ, ഡോക്ടർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഏതിനെ പറ്റി അറിയാനാണ് വിമൽ? ഫീഡിംഗ്, ബ്രസ്റ്റ് ഫീഡിംഗ് ആണോ? ഓക്കെ. കുഞ്ഞിന് എത്ര വയസ്സാണ്, എന്ത് മാസം പ്രായമാണ്? ആറ് മാസം. ഓക്കെ. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ രാവിലെ പാല് കൊടുത്തിട്ടാണോ പോകുന്നേ? ബ്രസ്റ്റ് ഫീഡിംഗ് ഉണ്ടോ കുഞ്ഞിന്? ആ, അപ്പോ പാൽ എക്സ്പ്രസ് ചെയ്ത് വെക്കുവോ, പാല് പിഴിഞ്ഞു വെക്കുവോ, എങ്ങനെയാണ്? ആ,
എന്തുണ്ട്? വൈഫ് അടുത്തുണ്ടോ? വിമൽ വ്യക്തമാകുന്നില്ലല്ലോ. ഫീഡിംഗ് ബോട്ടിലാണ് ചെയ്യുന്നത്. മുലപ്പാലുണ്ടോ? മുലപ്പാൽ കൊടുക്കുന്നുണ്ടോ? ഓക്കെ, അത് വൈഫ് വീട്ടിലുള്ള സമയത്താണോ? ജോലിക്ക് പോകുമ്പോ എന്തായാലും സാധിക്കില്ലല്ലോ. അപ്പൊ വൈഫിനോട് നമ്മൾ എപ്പോഴും എത്ര നാള് മുലപ്പാല് കൊടുക്കുന്നോ അത്രയും നാളും വൈഫിന്റെ ഫുഡ് ശ്രദ്ധിക്കാൻ പറയണം. ആളിപ്പം ഓവർ വെയിറ്റോ ഒബീസോ ആണോ? വെയിറ്റ് കൂടുതലുണ്ടോ വൈഫിന് ഇപ്പോൾ? ആ, അത് വലിയ കുഴപ്പമില്ല. അപ്പൊ ആ വെയിറ്റ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന പോലെ, എന്നാൽ ഇപ്പോഴുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പാൽ കൊടുക്കുന്ന അത്രയും നാളും കാൽഷ്യം ഇണ്ടേക്ക്, വൈഫ് കഴിക്കുന്ന ഫുഡില് ആവശ്യത്തിന് കാൽഷ്യം ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കണം. അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ടെന്ന് ഉറപ്പാക്കണം. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മളെപ്പോഴും പറയുക പ്രഗ്നൻസിയിലേക്കാളും കൂടുതൽ കാലറി വേണ്ടത് പാല് കൊടുക്കുന്ന സമയത്താണ്. ഇപ്പൊ ആറുമാസം കുഞ്ഞിനായതുകൊണ്ട് കുഴപ്പമില്ല, ആറുമാസത്തേക്കുള്ള അത്രയും കാലറിയുടെ ആവശ്യം ആറുമാസം കഴിഞ്ഞില്ല എങ്കിൽ പോലും കാൽഷ്യം ഇൻടേക്കും പ്രോട്ടീൻ ഇൻടേക്കും ഭാര്യയ്ക്ക് വേണം. കാൽഷ്യത്തിന് വേണ്ടിയിട്ട് പാലോ തൈരോ മോരോ കഴിക്കാൻ പറയുക. റാഗിയിൽ നിറയെ കാൽഷ്യം ഉണ്ട്, ചെറിയ മീനുകളിൽ നിറയെ കാൽഷ്യം ഉണ്ട്. ഇതൊക്കെ പാല് കൊടുക്കുന്ന അമ്മമാര്, മുലയൂട്ടുന്ന അമ്മമാര് നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമ്മൾ പറയും. പിന്നെ ചെറുമീനുകൾ ഉൾപ്പെടുത്തിയാലുള്ള ഗുണം എന്ന് വെച്ചാൽ കാൽഷ്യം കിട്ടുന്നതിനൊപ്പം തന്നെ പ്രോട്ടീനും കിട്ടും. അപ്പം മുട്ടയും മീനും പോലെയുള്ള നോൺ വെജും കൂടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറയുക. ഇനി വിമലിൻ്റെ ഭാര്യ വെജിറ്റേറിയൻ ആണ്, നോൺ വെജ് കഴിക്കാത്ത ആളാണെങ്കിൽ പയറ് പരിപ്പ് കടലയൊക്കെ കൂടെ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് നോക്കാൻ പറയണം. ഇത്രയും കാര്യങ്ങളാണ് ഭാര്യയുടെ ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ആറുമാസം കഴിഞ്ഞ സ്ഥിതിക്ക് വാവയ്ക്ക് വീനിങ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ്. അപ്പം അത് ആദ്യം ലിക്വിഡ്സ് കൊടുക്കുക, പിന്നെ സെമി സോളിഡ്സ് കൊടുക്കുക, പിന്നെ സോളിഡ്സിലേക്ക് പോവുക, അങ്ങനെയാണ് നമ്മൾ പറയാറ്. മാം, നമുക്ക് ചോദ്യങ്ങൾ ധാരാളം ബാക്കി കിടക്കുന്നു. അഗെയിൻ തൈറോയിഡ് പ്രമേഹമൊക്കെ നമ്മൾ തൊടാത്ത വിഷയങ്ങളാണ്, പക്ഷെ നമ്മുടെ സമയം ഇന്നത്തെ തീരുകയാണ്. നമ്മുടെയൊക്കെ ആരോഗ്യ ജീവിതത്തിൻ്റെ പലപ്പോഴും വില്ലനായി മാറുന്നത് ഇന്നുവരെ ശീലിച്ചു പോകുന്ന ജീവിതശൈലിയും ഭക്ഷണ രീതികളും ഒക്കെ ആണെന്നാണ് കഴിഞ്ഞ കുറേ അധികം നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉയർന്ന ബി പി, കൊളസ്ട്രോൾ, പ്രമേഹത്തിന്റെ അളവുകൾ തുടങ്ങി കൃത്യമായ ഭക്ഷണക്രമത്തിലൂടെ ഇവയെല്ലാം പൊതുവിൽ എങ്ങനെ നിയന്ത്രിച്ച് നിർത്താനാകുമെന്നാണെന്ന് എറണാകുളം കിൻഡൽ വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്ററിലെ ഡയറ്റീഷ്യനായ ശ്രീമതി ജിഷ ജോസഫ് വ്യക്തമാക്കിയത്. വ്യക്തമാക്കാൻ ശ്രമിച്ചത്, എനിക്ക് അതൊന്നും കൃത്യമായ സമയം കിട്ടില്ല. എന്താണെങ്കിലും വളരെ നന്ദിയുണ്ട് മാം. ആരോഗ്യരംഗത്തെ കൂടുതൽ അറിവുകളുമായി പുതിയൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം.